ഹലോ, എല്ലാവർക്കും സുഖമാണ്. ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ, ഇന്ന് വന്നതിൻ്റെ സംഭവം പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ഉച്ചയ്ക്ക് തീരുമാനിച്ച പാലപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ക്യൂ ആൻഡ് വന്നതിന് ശേഷം, മീൻസ് ഇവിടെ എല്ലാവർക്കും എന്താ ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ പാലപ്പമാണെന്ന് പറഞ്ഞു. പിന്നെ ഡിമ്പിളും പറഞ്ഞ പാലപ്പമാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു പാലപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യുമോ ചെയ്യുമോ. അപ്പോൾ ആക്ച്വലി മടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പ്ലാൻ ചെയ്തു നാളെ രാവിലെ പാലപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ചെയ്യുമ്പോൾ ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് ഒരാളോട് പറയും. കാരണം എനിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് പാലപ്പം ഉണ്ടാക്കാനുള്ള ക്രേസ് വന്നത്. അത് ഉണ്ടാക്കാനുള്ള റീസൺ വന്നത് എൻ്റെ ഒരു കസിൻസ് കാരണമാണ്. എൻ്റെ അമ്മ വീട് കുമ്പളിയിലാണ്. അപ്പം കുമ്പളിയിൽ ഒരു കസിൻസ് വന്നപ്പം, ആക്ച്വലി ഒരു ട്വിൻസ് ആണ്, അന്ന ചേച്ചി മരിയ ചേച്ചി. അപ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ അവിടെ താമസിക്കാൻ പോയപ്പോൾ അടുത്ത ദിവസം ഒരു പാലപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ പറയുക, അപ്പോഴാണ് ഇവർ ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് ക്രേസ് വന്ന ആ കൊള്ളാലോ പരിപാടി. അപ്പോൾ എന്താ പറയുക, അന്ന ചേച്ചിയോടും മരിയ ചേച്ചിയോടും എൻ്റെ ഒരുപാട് താങ്ക്സ്. നിങ്ങൾ കാരണമാണ് എനിക്ക് പാലപ്പം ഉണ്ടാക്കാനുള്ള ക്രേസ് വന്നത്. ചിലപ്പോൾ അവർ പോലും വിചാരിക്കത്തില്ലായിരിക്കും ഞാൻ അവരുടെ പേര് പറയുന്നത്. കാരണം എനിക്ക് ഇഷ്ടം തോന്നിയത് അവരുണ്ടാക്കി കണ്ടപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്താ പറയുക, അന്ന ചേച്ചിക്ക് മരിയ ചേച്ചിക്ക് എൻ്റെ വക താങ്ക്സ്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറയാം. എനിക്ക് ആക്ച്വലി ഈ പാലപ്പം മിക്സിയിൽ പൊടിയിൽ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല. എനിക്ക് പച്ചരിയിൽ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. പക്ഷേ പാലപ്പം മിക്സിയിൽ ഉണ്ടാക്കുന്ന എളുപ്പമെന്ന് എല്ലാവരും പറഞ്ഞു, എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്കിപ്പോൾ ഇത്ര ഞങ്ങൾ അഞ്ച് പേരുടെ ഉണ്ട്. അപ്പോൾ അഞ്ച് പേർക്ക് ഞങ്ങൾക്ക് ആവശ്യം രണ്ട് ഗ്ലാസിൻ്റെ ആവശ്യമുള്ളൂ പച്ചരി. അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്ത് കഴുകിയിട്ടാണ് ഞാൻ കുതിർക്കാൻ വെച്ചിരിക്കുന്നത്. ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കണം. അപ്പം ഈ ഗ്ലാസ്സിലാണ് ഞാൻ മെഷർമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡിമ്പിളിലെ ക്യൂ ആൻഡ് എ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിമ്പിൾ ഒരു പറഞ്ഞല്ലോ, ഞാൻ അളവ് തൂക്കി ചെയ്യുന്ന ഒരാൾ. അപ്പം എൻ്റെ ഇവിടെ തൃശ്ശൂരിലെ അളവ് കപ്പാണ് ഈ ഗ്ലാസ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള സാധനം, രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഞാൻ ഈ സെയിം ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് തേങ്ങ എടുക്കും, തേങ്ങ ചിരകിയത് എടുക്കും. പിന്നെ എന്താന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പച്ചരി ഞാൻ ഉച്ചയ്ക്ക് കുതിർക്കാൻ ഇട്ടതാണ്. അപ്പം ഞാനിത് അരയ്ക്കാൻ പോവാണ്. ആദ്യം ഞാൻ കുറച്ച് പച്ചരി എടുത്ത് അരച്ചിട്ട് കപ്പി കാച്ചാൻ പോവാണ്. ചിലപ്പോൾ കോട്ടയംകാർക്ക് മനസ്സിലാവും കപ്പി കാച്ചാ എന്താണെന്ന്. ഇവിടെ വന്നപ്പം വേറെ എന്തോ പറഞ്ഞു, എന്തോ പറയുമ്പോൾ കപ്പി കപ്പിയാണ് കപ്പി കാച്ച. അപ്പൊ ഞാൻ കപ്പി കാച്ച. അപ്പൊ അതെ, കുറച്ച് അരി എടുത്ത് ഞാൻ കപ്പി കാച്ചാൻ പോവാണ്. അരി എടുത്ത് അരച്ചിട്ട് അപ്പൊ കുറച്ച് ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ. ഈ ഒരു പകുതി പകുതിയോളം കുതിർത്തതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞും കിട്ടും. അപ്പം ഞാൻ ഇത്ര എടുത്തു. ഈ കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കഴുകിയിട്ട് ഇത് കുതിർക്കാൻ എടുത്തുള്ളൂ. എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അറിയാത്തവർക്ക് ഞാൻ പറയാണ്, ഇത് കഴുകി നല്ലപോലെ കഴുകിയെടുത്തിട്ട് കുതിർത്ത് വെച്ചതാണ്. അപ്പം ഈ വെള്ളം തന്നെ നമുക്ക് എടുത്തിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാമല്ലോ കേട്ടോ, ഒത്തിരി വെള്ളമായ ഭയങ്കര വെള്ളത്തിൻ്റെ ഒരു ഇതായി പോകും. അപ്പം കുറച്ച് വെള്ളം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. അപ്പം ഞാൻ ദേ ഇത്രയും വെള്ളം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അരച്ചെടുക്കാം. ഇവിടെ മിക്സിയൊക്കെ എടുത്ത് റെഡി ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അരയ്ക്കാൻ പോവാം. അപ്പോൾ നമുക്കിത് അരയ്ക്കാം. ആദ്യം ഞാനൊന്ന് പൾസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നുണ്ടോ, ചിലത് ചെയ്യത്തില്ല. പക്ഷെ ഞാൻ ആദ്യം ഒന്ന് ഒരു സെക്കൻഡ് അത് പൾസ് ചെയ്യും, എന്നിട്ട് സാധാരണ സ്പീഡിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. സ്പൂണിലെടുത്തിട്ട് നോക്കാം. മീൻസ് തരിതരി ആയിട്ടുള്ളത് കാണരുത്, നല്ല നൈസ് ആയിട്ട് കിട്ടണം. ചിലത് അരഞ്ഞിട്ടില്ലെങ്കിൽ തരിതരി ആയിട്ടാണ്. അപ്പം ഇതിപ്പം ശരിക്കും നല്ലപോലെ അരഞ്ഞു. അപ്പം നമുക്കിനി ഇതിനകത്തുനിന്ന് കപ്പി കാച്ചാനുള്ള സാധനങ്ങൾ എടുക്കാം. അപ്പോൾ കപ്പി കാച്ചുന്നതിന് ഞാനൊരു അളവ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലത്തെ ഒരു സ്പൂണിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ഗ്ലാസ്സാണെന്ന് ഞാൻ പറഞ്ഞത്. രണ്ട് ഗ്ലാസ്സിന് 4 സ്പൂൺ മാവ് അരച്ചതെടുക്കുക. 4 സ്പൂൺ മാവ് എടുത്തിട്ട് രണ്ട് ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളത്തിലാണ് ഈ കപ്പി കാച്ചുന്നത്. ഓക്കെ, അപ്പൊ ഓർമ്മയുണ്ടല്ലോ, 4 സ്പൂൺ മാവും 1 ഗ്ലാസ് വെള്ളവും. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്ത് അതേ ഗ്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് 4 സ്പൂൺ മാവ് എടുത്ത് ഒഴിക്കുകയാണ്. അപ്പൊ അതെ, 1, 2, 3, 4 4 സ്പൂൺ ഒഴിച്ചു. എന്നിട്ട് ഈ 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ്
ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം സ്റ്റൗവിൽ വെക്കാൻ, ഇല്ലെങ്കിൽ ഇത് അടുക്കി പിടിച്ചു. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം സ്റ്റൗവിൽ വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ വെച്ച് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇത് തീ കുറച്ചിട്ട് നമുക്ക് പതുക്കെ കുറുക്കിയെടുക്കാം. ഒത്തിരി സ്പീഡിലെടുത്താൽ ആ പച്ചച്ചോവയൊന്നും പോകത്തില്ല, മീൻസ് ഓവർ ഫ്ലെയിമിലെടുത്താൽ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടത് ഇളക്കി ഇളക്കി കുറുക്കിയെടുക്കുക. ഇളക്കുന്ന നിർത്തരുത്, മറ്റേ ഈ കോൺഫ്ലോർ ഒക്കെ പോലെ തന്നെ പെട്ടെന്ന് കട്ട പിടിച്ചു. അപ്പോൾ അടി പിടിക്കാതെ ഇത് ഇളക്കിയെടുക്കുക. ഒരു എന്താ പറഞ്ഞാൽ കാണിച്ചില്ല, അതിന് പറഞ്ഞു പിടിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ആ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് കുറുക്കി കുറുക്കി എടുക്കാം. ഇളക്കുന്നത് നിർത്താതിരിക്കുക കേട്ടോ, അതെനിക്ക് പറയാനുള്ളത്. ഇളക്കുന്നത് നിർത്തിയാൽ ഒക്കെ പോയി, അടിക്ക് പിടിച്ച സാധനം കൊള്ളത്തില്ല. അപ്പോൾ ദേ ഈ പരുവാകുമ്പോൾ സ്റ്റൗ ഒന്ന് നിർത്തണം. ഈ ഒരു പരുവാകുമ്പോൾ സ്റ്റൗ ഒന്ന് ഓഫാക്കിയേക്കുക, ഇല്ലെങ്കിൽ ഓവറായിട്ട് കട്ടായി പോകും. ഇത് ആറുമ്പോഴത്തേനും ഓക്കെ ആവും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കുവാണ്, ഓഫാക്കി. ഇനി ഇത് നമ്മൾ ചൂടാറാനായിട്ട് വെക്കാൻ പോവാണ്. സോ ചൂടാകുന്നതിന് ആറുന്നതിന് വരെ, അത് വരെ നമുക്ക് ചെറിയ പരിപാടി. ബാക്കി അരി അരച്ചെടുക്കണം, തേങ്ങ അരച്ചെടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഈ മാവ് നമ്മളൊരു അരച്ചു വെച്ച മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ബാക്കി സാധനങ്ങൾ നമുക്ക് അരച്ചെടുക്കാം. ബാക്കി അരി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് ഈ മാവും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 2 ഗ്ലാസ് പച്ചരിക്ക് ഞാൻ 1 ഗ്ലാസ് തേങ്ങ ചിറകിയത് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അതിൻ്റെ മാവെല്ലാം അരച്ച് ഈ വലിയ പാത്രം, അപ്പം ഞാൻ പറയാൻ മറന്നുപോയതാണ്, നിങ്ങൾ മാവ് ഒഴിക്കാൻ എടുക്കുന്ന പാത്രം കുറച്ച് വലുതെടുക്കും. കാരണം ഇത് ഈസ്റ്റ് എല്ലാം ഇടുമ്പോഴത്തേനും രാവിലെ ആകുമ്പോൾ ഇത് പൊന്തിപ്പോവും, പൊങ്ങിപ്പോകത്തില്ല. അപ്പോൾ പൊന്തി പോകുമ്പോഴത്തേനും ചാടിപ്പോവായിരിക്കാനാണ് ഇത്ര വലിയൊരു പാത്രം എടുക്കുന്നത്. അപ്പോൾ ഈ വലിയ പാത്രം ഒഴിച്ചു വെക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത തേങ്ങ, ആദ്യം തേങ്ങ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ചിലർ ഈ കപ്പി ഡയറക്റ്റ് മാവിലോട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്, പക്ഷേ എനിക്കത് പൊതുവെ താല്പര്യമില്ല. ഞാൻ ഈ തേങ്ങ അരഞ്ഞു വരുന്ന കൂട്ടത്തിൽ അരഞ്ഞൊരു ഇതാകുമ്പോഴത്തേനും ഈ കപ്പി അതിനകത്ത് ഈ മിക്സ് ജാറിലോട്ട് തന്നെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. കാരണം എനിക്കിതിട്ട് മിക്സ് ചെയ്താൽ ആവുന്നില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, എൻ്റെ അമ്മയൊന്നും അങ്ങനെ ചെയ്തിട്ടോ. അമ്മ ഡയറക്റ്റ് മാവിലൊഴിച്ച് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഇളക്കി എടുത്ത് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യുന്നത് തേങ്ങ അരച്ചിട്ട് കപ്പി ഒഴിക്കുക. അപ്പോൾ നമുക്ക് തേങ്ങ ആദ്യം ഇതിനെ മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, കാരണം ഇനി കപ്പിയും കൂടെ നമുക്ക് അടിച്ചെടുക്കണം, മിക്സി ഹെവി ആയി പോകും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കപ്പി ശരിക്കും ആറിയിട്ടുണ്ട്, നല്ലപോലെ ആറിക്കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിക്കാവൂ. അതേ മിക്സി തേക്ക് കപ്പിതെ ഈ ഒരു പരുവത്തിലെത്തി, ആറ് കഴിഞ്ഞപ്പോൾ കണ്ടോ വേറൊരു ഇതായി. അപ്പോൾ നമുക്കിത് മിക്സിക്കകത്തിടണം. ലാസ്റ്റ് ഇത് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് തേങ്ങ അരച്ച് നമുക്ക് എടുത്തിട്ടുണ്ട്, ആ മിക്സ്ചറിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ എല്ലാം വടിച്ച് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം പാത്രമെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ പൾസ് ചെയ്തിട്ട് അപ്പുറത്ത് സ്പീഡ് കൂട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ അരച്ച് എടുത്തത് ഇതാണ് പതിവ്. തേങ്ങയും അരഞ്ഞു, അത് പറഞ്ഞ പോലെ കപ്പിയും മിക്സായി. അപ്പോൾ ഞാൻ എന്തേ ബാക്കി ഇരുന്ന അരി അരച്ചതെല്ലാം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടെല്ലാം ഒഴിച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം അടിച്ച് മിക്സിക്കകത്തുള്ളതെല്ലാം അടിച്ചൊഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് മതി കേട്ടോ, ഇത് ഒരുപാട് വെള്ളമായാലും കൊള്ളത്തില്ല, അപ്പം അപ്പം വരത്തില്ല. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ കൂട്ടി നമുക്ക് യോജിപ്പിക്കാം, മിക്സ് ചെയ്യാം. ഇപ്പൊ
ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി വേറൊരു സംഭവമുണ്ട് ഇതിനകത്ത്, മെയിൻ സംഭവം ഈസ്റ്റ് മിക്സി. അപ്പോൾ ഈസ്റ്റ് മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ചിലർ ഇതിനകത്തോട്ട് ഡയറക്റ്റ് ഈസ്റ്റ് ഇട്ടിട്ട് സ്പൂണിട്ടോ ഈ പറയുന്ന പോലെ കൈയിട്ടൊക്കെ ഇളക്കിയിടും, എനിക്കൊന്നും താല്പര്യമില്ല. അപ്പം ഞാനൊരു കുഞ്ഞു പാത്രത്തിനകത്തോട്ട് ആവശ്യമുള്ള ഈസ്റ്റ്, എത്ര ആവശ്യമുള്ള ഈസ്റ്റ് തന്നെയാണ്, അപ്പം അത് വെള്ളത്തിനകത്തിട്ട് കുറച്ചുള്ളത് വെച്ച് മിക്സ് ചെയ്ത് അരിയിച്ചിടും ഞാൻ. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഇത് ഈസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു കാ ടീസ്പൂൺ ഈസ്റ്റ് കാണും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. ഇത് ഞാൻ എങ്ങനത്തെ സ്പൂൺ എടുക്കുന്നതും മറ്റേ കറക്റ്റ് മെഷറിൻ്റെ ഇതൊന്നും ഇല്ല, അത് കാ ടീസ്പൂൺ എന്തായാലും ഉണ്ട്. ഈസ്റ്റ് ഞാൻ എങ്ങനെ മിക്സ് ചെയ്യുന്നത് കാണിച്ചത്, ഞാനൊരു കുഞ്ഞു ബൗൾ എടുക്കും, ഇത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം മതി, അതൊന്ന് അലിഞ്ഞു പോകാനായിട്ടുള്ള വെള്ളം മതി. കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു, ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെക്കുമൊന്നും വേണ്ട കേട്ടോ, ചിലരിങ്ങനെ കുളിക്കാനോ അങ്ങനെയൊക്കെ വെക്കും, ഞാൻ അങ്ങനെയൊന്നും വെക്കാറില്ല. ഇതൊന്ന് അടിഞ്ഞെന്ന് കാണുമ്പോൾ ഒഴിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഡയറക്റ്റ് ഇട്ടപ്പോൾ ഇതെല്ലാം കട്ടയായിപ്പോയി മാവിനകത്ത് കിടന്നത്. പിന്നെ കൈയിട്ട് ഇളക്കേണ്ട ഒരു അവസ്ഥ വന്നേ പിന്നെയാണ് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക, കാരണം ഈസ്റ്റ് ഡയറക്റ്റ് ഇടുമ്പോൾ എൻ്റെ ഒരു ഇതിൽ അത് കട്ടയാവുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മിക്സിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പം ഞാനിങ്ങനെ കുറച്ച് വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇടുകയാണ്. ഇതെല്ലാം ഞാൻ 2 ഗ്ലാസ് പച്ചരിയുടെ കണക്കാട്ട ഓരോണ. അപ്പോൾ ഇത് നല്ലപോലെ കട്ടയില്ലാതെ മിക്സായി വന്നിട്ടുണ്ട്. ഇത് കട്ടയില്ലാതെ മിക്സായിട്ട് നല്ലപോലെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിനകത്തോട്ട് മാവിനകത്തോട്ട് ഒഴിക്കാം കേട്ടോ. മാവിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സായിട്ടുണ്ട്. ഇനി വേണ്ടത് ഞാൻ ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ പറയും ചെയ്തെന്ന് പറയും, ഞാൻ തലേന്നെ കുറച്ചുപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടാണ് മിക്സ് ചെയ്ത് വെക്കുന്നത്. എനിക്ക് അത് ചെയ്താലേ തൃപ്തിയുള്ളൂ. കാരണം ഞാൻ പഞ്ചസാര ഉപ്പ് ഇട്ടില്ല, അടുത്ത ദിവസം ഇത് പൊന്തി വരത്തില്ല, മീൻസ് ക്രിസ്പായി വരത്തില്ല എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ തലേന്നെ അതിനകത്ത് ഉപ്പും, എന്ന് വെച്ചാൽ കൂടുതലല്ല, കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ട് ഞാൻ കാണാം. അപ്പോൾ ഞാൻ പഞ്ചസാര ഈ സ്പൂണിൽ 2 സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഈ ഒരു കുഞ്ഞു സ്പൂണിൽ ഇത്രയും ഉപ്പ് ഇടുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി, പക്ഷേ എനിക്ക് ഇതാണ് എനിക്ക് ഓക്കെ ആയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഈസ്റ്റും പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചിട്ടാൽ മതി, രാവിലെ ഇത് പുളിച്ച് പൊന്നുമ്പോഴത്തേനും നമുക്ക് ആവശ്യമുള്ള പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇടാം. പഞ്ചസാര കുറച്ച് മുന്നിൽ നിന്നാൽ ഈ പറയുന്ന പോലെ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ പറയുന്ന പോലെ ക്രിസ്പായിട്ട് സൈഡ് ക്രിസ്പായിട്ട് കിട്ടുന്നത്, ഈ പഞ്ചസാരയുടെ അളവ് കൂട്ടുമ്പോഴാണ് സൈഡ് ക്രിസ്പായി കിട്ടുന്നത്. അത് എനിക്ക് പറഞ്ഞാൽ അന്നെ ചേച്ചി പണി ചേച്ചി കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. രാവിലെ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യണം. ഇപ്പം ഉപ്പും പഞ്ചസാര എല്ലാം കൂടെ വാരി വലിച്ചിടരുത്, കുറച്ച് വളരെ കുറച്ച് മാത്രം ഇടുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സായിട്ടുണ്ട്. നമുക്കിനി പുളിച്ചു കൊണ്ടാനായിട്ട് മൂടി വെക്കാം. ഞാൻ പറഞ്ഞ പോലെ വലിയ പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ല, ഇല്ലെങ്കിൽ രാവിലെ ഇരുന്ന് ഭാഗം നിങ്ങൾ ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു ദൗത്യം ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇനി രാവിലെ ഞാൻ കാണിക്കാം, അപ്പം ഉണ്ടാക്കാൻ വരുമ്പോൾ ഉള്ള ഇത് കാണിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ രാവിലെ വന്ന് അപ്പമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് മുമ്പ് നിങ്ങൾ കണ്ടത് മാവ് പൊന്തി വന്നൊരു വീഡിയോ ആണ്. ഞാനിവിടെ അപ്പത്തിനിട്ടത് ആദ്യം തന്നെ വന്ന് ഞാൻ നോക്കും മാവ് പൊന്തിയോ പൊന്തിയോ. അപ്പം ആ വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഞാൻ കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒക്കെ ആയാലും നോക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ 2-3 അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ അപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നല്ല ചൂട് ചട്ടിയിലേക്ക് ഇരിക്കാം. രണ്ട് മൂന്ന് ബബിൾസ്, നല്ലപോലെ ബബിൾസ് വന്നു കഴിഞ്ഞിട്ടാണ് അത് മൂടാം. ഞാൻ 2-3 ബബിൾസ് വന്നിട്ട് മൂടത്തുള്ളൂ. മൂടാം. അപ്പൊ ദേ ഈ അപ്പോ ആയിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന കണ്ട് നിങ്ങൾ പേടിക്കരുത്, ഞാൻ ഈ കുഞ്ഞു സ്പൂൺ വെച്ചൊക്കെ എടുക്കത്തുള്ളൂ. അതെ, ചൂടപ്പം പറക്കുന്ന ആവി ആവി. അപ്പൊ എല്ലാരും കണ്ടല്ലോ ഞാൻ ഇങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുന്നത്. അതെ, ഒരു സെറ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ള പാലപ്പമൊക്കെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി മമ്മി ഇവിടെ മോട്ടർ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അപ്പവും മോട്ടർ റോസ്റ്റാണ് ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ എല്ലാരും
ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഓക്കെ, താങ്ക് യു.